എനിക്ക് മുമ്പ് ഞാൻ വികാരിയായിരുന്ന ഒരു ഇടവകയിൽ ആ ഇടവകക്കാരൻ തന്നെയായ ഒരു ചെറുപ്രായക്കാരൻ അച്ഛനുണ്ട്. അച്ഛൻ്റെ പിതാവ് വളരെ പ്രായമുള്ള മനുഷ്യനാണ്, പഴയ തലമുറയുടെ ആളാണ്. ആ ഇടവകയിൽ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അച്ഛനടുത്തായതുകൊണ്ട് അച്ഛനോട് വരും. അച്ഛൻ വന്നാൽ ആദ്യം പോയി ആ അച്ഛൻ്റെ പിതാവിനെ കാണും, മരിച്ചയാളെക്കുറിച്ച് അന്വേഷിച്ചറിയും. പഴയ കഥകൾ പറയാനായിട്ട് ഈ പിതാവിന് അച്ഛൻ്റെ പിതാവിന് വളരെ ഇഷ്ടമാണ്. ആ കാര്യം പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അച്ഛൻ ശവാടക്കിന് വരും. ശവസംസ്കാരത്തിൽ അച്ഛൻ ഈ പഴയ കാര്യങ്ങളൊക്കെ പറയും. പഴയ കാലത്തേക്കാൾ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ പഴയ കാര്യങ്ങളൊന്നും പറയാനായിട്ട് വലിയ താല്പര്യമൊന്നുമില്ലാത്ത, അല്ലെങ്കിൽ കുറച്ച് മാന്യതയുടെ മുഖം മൂടി അണിഞ്ഞിരിക്കുന്ന കാലമായിപ്പോൾ. അപ്പോൾ ഈ പഴങ്കഥകൾ അച്ഛൻ പറയുന്നത് കേൾക്കാൻ നാട്ടുകാരൊക്കെ ചെവി കാതോർത്തിരിക്കും. കാരണം ഈ മരിച്ചു കിടക്കുന്ന ആളെക്കുറിച്ച് പഴയ തിരുകുരിഷ്ടു മുന്നായ്മയൊക്കെ കേൾക്കാനൊരു സുഖമാണല്ലോ. അതേസമയം ഈ അച്ഛൻ അന്ന വന്നു കഴിഞ്ഞാൽ അപ്പ തുടങ്ങി ആ വീട്ടുകാർക്ക് ടെൻഷനാണ്, എന്തൊക്കെയാണോ പറഞ്ഞു കൂട്ടാൻ പോണത്. അപ്പം നാട്ടുകാർക്ക് ഒരാഘോഷവും വീട്ടുകാർക്ക് ഒരു ടെൻഷനോ. കുറച്ചു കാലം മുമ്പ് നമ്മുടെ രൂപതയിലെ പ്രമുഖനായ ഒരു വൈദികൻ അച്ഛൻ മരിച്ചുപോയി. അച്ഛൻ വളരെ നന്നായിട്ട് പ്രസംഗിക്കുന്നയാളാണ്, മാത്രമല്ല വളരെ തന്മയത്വത്തോടുകൂടി സംസാരിക്കാൻ അറിയാവുന്നയാളാണ്. അതുകൊണ്ട് തന്നെ അച്ഛനെ ഒട്ടേറെ പേര്, പ്രത്യേകിച്ച് എറണാകുളം ബസലിക്കാടവക്കാരൊക്കെ, അല്പം സാമ്പത്തികമൊക്കെ ഉണ്ട്, ഇത്തിരി ടീയൊക്കെ കൊടുത്ത് അച്ഛന് പാടില്ലെങ്കിലും അച്ഛന് കാറൊക്കെ വിട്ട് അച്ഛനെ ശവാടക്കിനോ കല്യാണത്തിനോ ഒക്കെ കൊണ്ടുവരും. കാരണം ഈ മരിച്ചു കിടക്കുന്നയാളെക്കുറിച്ച് എന്തുമാത്രം പൊക്കി പറയാമോ അത്രയും പൊക്കി പറയാൻ, അതും തന്മയത്വത്തോടുകൂടി പറയാനായിട്ട് അച്ഛന് ഭയങ്കര കഴിവാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെലവ് വന്നാലും വേണ്ടി വന്നാൽ ശവാടക്ക് അച്ഛൻ്റെ സമയത്തിനനുസരിച്ച് ക്രമപ്പെടുത്തിയ ഒരു കാലമുണ്ടായിരുന്നു. കാരണം ശവാടക്കിന് ഈ മരിച്ചയാളെക്കുറിച്ച് വാക്ക് നല്ലത് പറയാനായിട്ട് പറ്റിയ ആളെ കൊണ്ടൊന്ന് പ്രസംഗിപ്പിക്കുക എന്നുള്ളത്. വിശുദ്ധ അന്തോണീസിൻ്റെ കാലത്ത് അന്തോണീസ് വളരെ പ്രസിദ്ധനായ പ്രാസംഗികനായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അന്തോണീസിനെ മിക്കവാറും ഒരുവിധമുള്ള കാര്യങ്ങൾക്ക് എവിടെ പ്രസംഗത്തിൻ്റെ സാധ്യതയുണ്ടോ അവിടെ എങ്ങനെയെങ്കിലും അന്തോണീസിനെ കൊണ്ടുവരാൻ പറ്റുമോ എന്നാണ് ആളുകളൊക്കെ ചിന്തിച്ചു കൊണ്ടിരുന്നത്, പള്ളികൾ ചിന്തിച്ചു കൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കെ ഫ്ലോറൻസ് എന്ന് പറയുന്ന പട്ടണത്തിൽ സമ്പന്നനായ ഒരു മനുഷ്യൻ മരിച്ചു. അയാളുടെ സമ്പത്ത് മിക്കവാറും പിച്ചിഞ്ഞരിച്ച് ഉണ്ടാക്കിയ സമ്പത്താണ്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് കൃഷിയിടങ്ങളുണ്ട്. പ്രധാനപ്പെട്ട വരുമാന മാർഗം ബ്ലേഡ് പലിശ. അന്നത് ബ്ലേഡ് പലിശ എന്നാണ് പറയാറില്ല, ഇന്നാണ് ബ്ലേഡ് പലിശ. ഏതായാലും അദ്ദേഹം പാവപ്പെട്ടവർക്കൊക്കെ പൈസ കൊടുക്കും, അത് വലിയ ഉപകാരമായിട്ട്, വലിയ ആനുകൂല്യമായിട്ട് അദ്ദേഹം പറയുമായിരുന്നു. പക്ഷേ ഏതായാലും ഈ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പലിശ വീട്ടാൻ പറ്റാണ്ട് വരുമ്പോൾ മിക്കവാറും ഈ പാവപ്പെട്ടവൻ്റെ വീടും അവൻ്റെ പറമ്പും കുറച്ച് നാൾ കഴിയുമ്പോൾ ഇയാളുടെ കയ്യിലാവും. അങ്ങനെ ഇയാൾ വലിയ സമ്പന്നനായി. അങ്ങനെ സമ്പത്തിൻ്റെ മുകളിൽ അയാൾ ജീവിച്ചു. അദ്ദേഹത്തിൻ്റെ മേശയിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഷെൽഫിൽ അന്ന് സ്വർണ്ണ നാണയങ്ങളുണ്ടായി. ഈ സ്വർണ്ണ നാണയങ്ങൾ സമാഹരിച്ച് വയ്ക്കുകയും അത് ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കുകയും അത് കണ്ട് ആസ്വദിക്കുകയൊക്കെ ചെയ്യുന്ന വലിയ ഹരമാണ്. ഇന്ന് നമ്മുടെ ആൾക്കാർ പലപ്പോഴും ഈ ബാങ്കിൻ്റെ FD റെസിപ്റ്റ് നോക്കി ആ നിർവൃതി കൊള്ളുന്ന ഒരു ശൈലി കണ്ടിട്ടുണ്ട്. എന്നതുപോലെ അദ്ദേഹത്തിൻ്റെ സമ്പാദ്യത്തെ ഓർത്ത് ഇടയ്ക്കിടയ്ക്കൊക്കെ ആശ്വാസം കൊള്ളുകയും നിർവൃതി അടയുകയൊക്കെ ചെയ്യാറ്. ഏതായാലും അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും സമ്പന്നനായതുകൊണ്ട് ഒട്ടേറെ പേര് മൃതസംസ്കാരത്തിന് കൂടിയിരുന്നു. അന്തോണീസിനെ പ്രസംഗിക്കാൻ വിളിച്ചു. അന്തോണീസിന് ഇയാളെക്കുറിച്ച് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പോണോ വേണ്ടയോ എന്നൊരു സംശയം. ഏതായാലും അന്തോണീസ് തൻ്റെ കോവേന്തയിലെ പള്ളിയിൽ കയറി കുറേ സമയം ഇരുന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അന്തോണീസിന് തോന്നി
ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞാൽ ജനം എതിരാവും, ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞില്ലെങ്കിൽ നുണയായിരിക്കും പ്രസംഗിക്കുന്നത്. എന്തു ചെയ്യും? ഏതായാലും അന്തോണീസിന് കിട്ടിയ ഉൾപ്രേരണ സ്വീകരിച്ചിട്ട് അന്തോണീസ് പോയി അവിടെ പ്രസംഗം ആരംഭിച്ചു. മരിച്ചവരുടെ ആ മരിച്ചയാളുടെ ശവമഞ്ചത്തിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് അന്തോണീസ് പറയാൻ തുടങ്ങി, അന്യായ പലിശ മേടിക്കുന്നവൻ നരകത്തിൽ പോകും, നിൻ്റെ നിൻ്റെ സമ്പാദ്യം എവിടെയായിരിക്കുമോ അവിടെയായിരിക്കും നിൻ്റെ ഹൃദയം. അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് പിന്നെ അത് പോയത് അത് യാതൊരു കാരണവശാലും ഉൾക്കൊള്ളാൻ പറ്റാത്ത അത്ര ഗൗരവത്തിലാണ്. കുറേ പലിശക്കാരൊക്കെ അവിടെ വട്ടിപ്പലിശക്കാരൊക്കെ കൂടിയിട്ടുണ്ട്, അവർക്കൊക്കെ അസ്വസ്ഥതയായി, അവർ വെറുവിറുക്കാൻ തുടങ്ങി. ഇടയ്ക്ക് ചിലർ പറയാൻ തുടങ്ങി അച്ഛൻ അതിക്രമമാണ് പ്രസംഗിക്കണേ, പ്രസംഗത്തെ ഇടയ്ക്ക് ചിലർ തടസ്സപ്പെടുത്താൻ തുടങ്ങി. എങ്കിലും അന്തോണീസ് കൂസിയില്ല, ഒരു കൂസലുമില്ലാതെ അന്തോണീസ് തൻ്റെ പ്രസംഗം തുടർന്നു. അപ്പോഴവർക്ക് ദേഷ്യമായി, അവർ അദ്ദേഹത്തെ ഇനിയിപ്പോൾ മതി, പ്രസംഗം നിർത്താൻ പറഞ്ഞു. അന്തോണീസ് പറഞ്ഞു, പ്രസംഗം നിർത്താം, പക്ഷേ നിങ്ങൾ കർത്താവ് പറഞ്ഞ വാക്ക് സത്യമാണ്, അദ്ദേഹം ഈ മരിച്ചു കിടക്കുന്ന മനുഷ്യൻ്റെ ആത്മാവ് ഇപ്പോൾ നരകത്തിലാണ്, അദ്ദേഹത്തിൻ്റെ ഹൃദയം അയാളുടെ സമ്പാദ്യം എവിടെയാണോ അവിടെയായിരുന്നു, അത് വചനം പറഞ്ഞ വാക്ക. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പണമിരിക്കുന്ന അലമാര തുറന്നു നോക്ക്, അവിടെ ചാകാത്ത അദ്ദേഹത്തിൻ്റെ ഹൃദയം കാണാൻ പറ്റും. അവർ ആകെ ഒരു വെല്ലുവിളിയായിട്ട് മാറി. തീർച്ചയായിട്ടും ആള് മരിച്ചു ഇവിടെ കിടക്കുകയാണ്. അവർ ചെന്ന് ഷെൽഫ് തുറന്നു, തുറന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഹൃദയം തുടിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. അവരാകെ അസ്വസ്ഥരായി. അത് ആ പ്രദേശത്ത് ഫ്ലോറൻസിലെ വട്ടിപ്പലിശക്കാരുടെ മുഴുവൻ മാനസാന്തരത്തിന് കാരണമായി. പ്രിയമുള്ളവരെ, ഇവിടെ ഈ അന്തോണീസിൻ്റെ ഈ അത്ഭുതത്തിലൂടെ നമ്മൾ മനസ്സിലാക്കപ്പെടേണ്ട ഒരു കാര്യം, അന്യായമായി നമ്മളുണ്ടാക്കുന്ന ഓരോ സ്വത്തും അത് നമുക്കെതിരെയുള്ള താക്കീതാണ്. നിൻ്റെ ഹൃദയം എവിടെയോ, നീ നിൻ്റെ സമ്പാദ്യം എവിടെയോ അവിടെയായിരിക്കും നിൻ്റെ ഹൃദയം. ചിലരുടെ സമ്പാദ്യം സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിലാണെങ്കിൽ വേറെ ചിലരുടെ സമ്പാദ്യം സൽപ്പേരുണ്ടാക്കുന്നതില്ല, വേറെ ചിലരുടെ സമ്പാദ്യം പണമുണ്ടാക്കുന്നതില്ല, വേറെ ചിലരുടെ സമ്പാദ്യം സ്ഥാനമാനങ്ങൾ കൈയടക്കുന്നതില്ല, വേറെ ചിലരുടെ സമ്പാദ്യം സുഖങ്ങളില്ല, ഉറക്കമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളോ മദ്യമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സാധനങ്ങളോ സുഖത്തിൻ്റെ പറയുക. എന്താണോ നിൻ്റെ സമ്പാദ്യം അവിടെയായിരിക്കും നിൻ്റെ ഹൃദയം. മരിച്ചു കഴിഞ്ഞാലും നിൻ്റെ ഹൃദയം അവിടെയാകും. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ സങ്കല്പങ്ങളിൽ ഈ ഹൃദയം ഇരിക്കുന്നിടത്തേക്ക് ഈ ആൾ വരാതിരിക്കാൻ ആദിവാസികളുടെ ഇടയിൽ ഒരു സിസ്റ്റമുണ്ട്. മരിച്ച് അടക്കി കഴിഞ്ഞാൽ, അടക്കുവാൻ കൊണ്ടുപോകുമ്പോൾ ഈ വീട്ടിൽ നിന്ന് അരിയോ അല്ലെങ്കിൽ കടുകോ അങ്ങനെ എന്തെങ്കിലും ഈ ശവമഞ്ചം അടക്കുന്ന സ്ഥലം വരെ ഇട്ടുകൊണ്ട് പോകും. അതിൻ്റെ ധ്വനി ഇതാണ്, ഒരു അന്ധവിശ്വാസമാണ്. അതായത് ഈ കുഴിയിൽ കിടന്നുകൊണ്ട് ഈ മനുഷ്യൻ തൻ്റെ സമ്പാദ്യത്തിലേക്ക് തിരിച്ചു വരും. തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ സ്വത്താണ് ഈ വഴി കിടക്കുന്നത്. ഇതൊന്നും പോകാതിരിക്കാൻ ഇതൊക്കെ പെറുക്കിയെടുക്കും. ഇത് പെറുക്കിയെടുക്കുമ്പോഴത്തേക്കും നേരം വെളുക്കും, പിന്നെ ആത്മാവ് തിരിച്ചു പോകും. അതുകൊണ്ട് വീട്ടിലേക്ക് ഈ ആത്മാവ് വരാതിരിക്കാനുള്ള കള്ളത്തരാത്. പ്രിയപ്പെട്ടവരെ, മരിച്ചാലും മരിച്ചാലും നിൻ്റെയൊക്കെ ഹൃദയം ഇവിടെ നിന്ന് പോകുമോ? മരിച്ചാലും നിൻ്റെയൊക്കെ ഹൃദയം ഇവിടെ നിന്ന് പോകുമോ എന്ന് കണ്ണാടിയിൽ നോക്കി ചോദിക്കേണ്ടതുണ്ട്. നമ്മുടെ സമ്പാദ്യങ്ങളെ സ്വർഗത്തിലേക്ക് മാറ്റാനായിട്ടുള്ള കൃപ യാചിച്ചുകൊണ്ട് ഈ ബലി നമുക്ക് തുടരാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.